ഹലോ, ഇന്നത്തെ ടോപ്പിക് സ്റ്റേൺബർഗിൻ്റെ ട്രയറാർക്കി തിയറി ഓഫ് ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചു വന്നിട്ടുള്ളത് സൈക്കോമെട്രിക് തിയറിയാണ്. സൈക്കോമെട്രിക് തിയറി പറഞ്ഞാൽ എന്താ? നമ്മളുടെ ഇൻ്റലിജൻസിനെ ഒരു ഫാക്ടർ വെച്ചിട്ടായിരുന്നു ഡിഫൈൻ ചെയ്തത്, അല്ലെങ്കിൽ മെൻ്റൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെൻ്റൽ എബിലിറ്റീസ് വെച്ചിട്ടായിരുന്നു ഇത്രയും നമ്മൾ ഇതുവരെ കണ്ട എല്ലാ തിയറീസിലും ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന അത് കൂടാതെ ഈ ഇപ്പം നമ്മൾ ജി ഫാക്ടറെ കുറിച്ച് പറഞ്ഞു, എസ് ഫാക്ടറെ കുറിച്ച് പറഞ്ഞു, ഇതൊന്നും അല്ലാതെ വേറെയും ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ സോഷ്യലായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇൻ്റർപേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കൂടെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള തിയറിയാണ് നമ്മുടെ സ്റ്റേൺബർഗിൻ്റെ ട്രയറാർക്കി തിയറി എന്ന് പറയുന്നത്. അപ്പം സൈക്കോമെട്രിക് തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രക്ചർ, നമ്മുടെ മെൻ്റൽ എബിലിറ്റീൻ്റെ ആ ഒരു ഇൻ്റലിജൻസിൻ്റെ ഒരു സ്ട്രക്ചറായിരുന്നു നമ്മൾ നോക്കിയിരുന്നത്. ഇതിന് വരുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഹൗ വി പ്രോസസ് ആൻഡ് റിട്ടെയിൻ ഇൻഫോർമേഷൻ. അപ്പം ഈ സ്റ്റേൺബർഗ് എന്ന് പറയുന്ന അദ്ദേഹം ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് തിയറിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ നമ്മൾ സെക്കൻഡ് യൂണിറ്റിൽ കണ്ടിട്ടുണ്ട്, ഇൻഫോർമേഷൻ പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയി പഠിച്ചിട്ടുണ്ട്. അപ്പം അതിൽ ചില കാര്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു തിയറിയാണ് നമ്മുടെ സ്റ്റേൺബർഗിൻ്റെ ട്രയറാർക്കി തിയറി എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ഇദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്നത് കോഗ്നിറ്റീവ് അപ്രോച്ചാണ് മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ക്രിയേറ്റീവ്, അല്ലെങ്കിൽ എന്താ പറയുക, പ്രാക്ടിക്കൽ ഇൻ്റലിജൻസും ക്രിയേറ്റിവിറ്റിയും കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഇൻ്റലിജൻസ് എന്നാണ്. ഒരു ഒരു വ്യക്തിയുടെ ഇൻ്റലിജൻസ് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇൻ്റലിജൻസ് കൺസിഡർ ചെയ്യുമ്പോൾ, നമ്മുടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഇൻ്റലിജൻസും അതേപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ ഇൻവോൾവ് ചെയ്യണം എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്. അതേപോലെ ഇദ്ദേഹം ഇൻ്റലിജൻസിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു നമുക്കൊരു ലക്ഷ്യം, നമ്മുടെ ഒരു എയിം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എൻവയോൺമെൻറ്റ് അതിൻ്റെ ആ ഒരു രീതിയിൽ നമ്മൾ ഒരു കറക്റ്റായിട്ടുള്ള എൻവയോൺമെൻറ്റ് കണ്ടുപിടിച്ച് അതിനെ അഡാപ്റ്റ് ചെയ്യുന്ന നമ്മൾ, അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഒരു വ്യക്തിക്കുള്ള കഴിവിനെയാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അതാണ് സ്റ്റേൺബർഗിൻ്റെ ഡെഫിനിഷനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ ഇതിൽ മൂന്ന് കോമ്പണൻസ് ആണുള്ളത്, കോമ്പണൻഷ്യൽ ആൻഡ് എക്സ്പീരിയൻഷ്യൽ ആൻഡ് കോണ്ടെക്സ്റ്റൽ. ഇത് മൂന്നെണ്ണമാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഇത് അപ്പോൾ സി സ്ക്വയർ ഇ എന്ന് പഠിക്കുക, രണ്ട് സി ആണുള്ളത്, ദെൻ ഒരു ഇ. ഇപ്പോൾ ഈ ഓരോ കോമ്പണൻറ്റിനും നമ്മൾ വേറെയും പേരുകൾ പറയുന്നുണ്ട്. അപ്പോൾ അത് ഓരോന്നും നമുക്ക് ഓരോ കോമ്പണൻറ്റ് പഠിക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് പഠിക്കാം. ദെൻ കോമ്പണൻഷ്യൽ ഇൻ്റലിജൻസ്, അതിന് വേറൊരു പേരാണ് അനാലിറ്റിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പം കോമ്പണൻഷ്യൽ എന്നും പറയും, അതേപോലെ അനലിറ്റിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയും, അല്ലെങ്കിൽ അനലിറ്റിക്കൽ സബ് തിയറി എന്നൊക്കെ ഇതിനെ പറയാറുണ്ട്. ഇതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു നമുക്കൊരു ടാസ്ക് കിട്ടുമ്പോൾ, ആ ഒരു ടാസ്കിന് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ ഓരോ വ്യക്തിയും എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്. ഇപ്പം ഈ നമുക്ക് നമ്മൾ സൈക്കോളജിക്ക് പഠിച്ചിട്ട് ഒരു സൈക്കോളജിസ്റ്റ് ആവുന്ന സമയത്ത് നമ്മുടെ അടുത്ത് വരുന്ന ക്ലയൻറ്റുകൾ ഉണ്ടല്ലേ, അപ്പം ഞാൻ ഡീൽ ചെയ്യുന്ന രീതിയിലായിരിക്കില്ല നിങ്ങൾ ഡീൽ ചെയ്യുന്നത് ആ ക്ലയൻറ്റിന്. അപ്പോൾ അതാണ്, ഓരോ വ്യക്തിയും അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വലും വേറെ വേറെ രീതിയിലായിരിക്കും ഒരു ടാസ്കിനെ അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തെ നോക്കിക്കാണുന്നത്. അപ്പോൾ ഈ മോർ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാൾ നോക്കിക്കാണുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്രിട്ടിക്കലായിട്ടുള്ള ഇഷ്യൂസിനെ ആയിരിക്കും ആദ്യം അവർ മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത്. നമ്മുടെ ലൈഫിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും, അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസിന് ആദ്യം സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ മോർ അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പിന്നെ ഗ്രാജുവലി നമ്മുടെ അതിനേക്കാൾ ചെറിയ ഇഷ്യൂസ് സോൾവ് ചെയ്തവർ, അങ്ങനെ കൊടുക്കുന്നവരെയാണ് മോർ ഇൻ്റലിജൻ്റ് ആയിട്ട് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ പീപ്പിൾ തിങ്ക് അനലിറ്റിക്കലി ആൻഡ് ക്രിട്ടിക്കലി. ഈ ഒരു എന്താ ഇൻ്റലിജൻസ് ഉള്ളവർ അനലിറ്റിക്കലിയും ക്രിട്ടിക്കലിയും തിങ്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. അതേപോലെ സ്കൂളിലെ സക്സസ് ഒക്കെ ഈ ഒരു ഇൻ്റലിജൻസ് കൂടുതലുള്ളവർ സ്കൂളിങ്സിൽ സക്സസ്സിൽ എത്താൻ പറ്റുന്നത്. ഇതിൽ മെയിനായിട്ട്
ആയിട്ട് മൂന്ന് കോമ്പണൻ്റ് ആയിട്ട് വീണ്ടും തിരിക്കുന്നുണ്ട്. അത് നമ്മൾ യൂണിറ്റ് ടൂല് ഇൻഫോർമേഷൻ പ്രോസസ്സിംഗിൽ പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ്. സ്റ്റെൻബർഗിൻ്റെ ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് തിയറിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള അതേ കോമ്പണൻസ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. നോളജ് അക്വസിഷൻ കോമ്പണൻറ്റ്, മെറ്റാ കോമ്പണൻറ്റ്, ദെൻ പെർഫോമൻസ് കോമ്പണൻറ്റ്. മെറ്റാ കോമ്പണൻ്റ് എന്തായിരുന്നു? മെറ്റാ കോമ്പണൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള ആക്ഷൻ പ്ലാൻ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ഫോം ചെയ്യുന്നത് ഈ മെറ്റാ കോമ്പണൻറ്റിലാണ്. ഇപ്പം ഈ നമുക്ക് എക്സാമിന് നമ്മൾ പഠിക്കുന്ന കാര്യം, അപ്പോൾ ആ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എങ്ങനെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം എന്നുള്ള ആ ഒരു പ്ലാൻ ചെയ്യുന്നതൊക്കെ ഇവിടെയാണ്, മെറ്റാ കോമ്പണൻറ്റിലാണ്. എത്ര മാർക്കിനുള്ളത് കവർ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ പാസ് മാർക്ക് വാങ്ങാം, അല്ലെങ്കിൽ എങ്ങനെ അതിൽ കൂടുതൽ മാർക്ക് വാങ്ങാം എന്നുള്ളതൊക്കെ ആ ഒരു സ്ട്രാറ്റജി സെറ്റ് ചെയ്യുന്നത് ആണ് ഇവിടെ മെറ്റാ കോമ്പണൻറ്റിൽ. അത് ഹൈ ഓർഡർ പ്രോസസ്സാണ് ഈ ഒരു മെറ്റാ കോമ്പണൻറ്റിൽ നടക്കുന്നത്. ദെൻ പെർഫോമൻസ് കോമ്പണൻറ്റ്, അവിടെ നമ്മുടെ ഈ മെറ്റാ കോമ്പണൻറ്റിൽ നമ്മൾ നടത്തിയിട്ടുള്ള പ്ലാനിങ് എല്ലാം പ്ലാൻസ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. റിയൽ എക്സിക്യൂഷൻ എല്ലാം നടക്കുന്നത് ഈ പ്ലാനിങ് പെർഫോമൻസ് കോമ്പണൻറ്റിലാണ്. അവിടെയാണ് നമ്മൾ ഷോർട്ട് ടേമിൽ സ്റ്റോർ ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ എടുത്ത് ലോങ് ടേമിലേക്ക് പോകുന്നതും, അതേപോലെ ലോങ് ടേമിൽ റിട്രൈവ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഈ പെർഫോമൻസ് കോമ്പണൻറ്റിലാണ്. നോളജ് അക്വസിഷൻ കോമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഇഷ്യൂ കിട്ടുമ്പോൾ അതിനെ നോക്കിക്കാണുന്നത്, അതിനെ എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ലേണിംഗ് എബിലിറ്റി ഓഫ് എ പേഴ്സൺ ആണ് ഈ നോളജ് അക്വസിഷൻ കോമ്പണൻറ്റിൽ പറയുന്നത്.